വാർത്താ താരകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പാലാരൂപതയുടെ വികാരി ജനറാളും ചൂണ്ടച്ചേരി സെയിൻറ്റ് ജോസഫ് എൻജിനീയറിംഗ് കോളേജിൻ്റെ ചെയർമാനുമായ റവറൻഡ് ഡോക്ടർ ജോസഫ് മലയപ്പറമ്പിലച്ചനാണ്. ചൂണ്ടച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏതാണ്ട് 50 ഏക്കറോളം സ്ഥലത്ത് എൻജിനീയറിംഗ് കോളേജും അതുപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോളേജും തുടങ്ങുവാനായിട്ട് പ്ലാൻ ചെയ്തു. ആ നാട്ടിലെ ജനതയുടെ സാംസ്കാരിക ഉന്നമനത്തിനും അവരുടെ ആരോഗ്യപരമായ വളർച്ചയ്ക്കും എല്ലാം സഹായിക്കുന്ന കേന്ദ്രമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അച്ഛൻ്റെ ജീവിതത്തിൻ്റെ വഴികളും അച്ഛൻ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതോടൊപ്പം ഈ കോളേജിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം അച്ഛനെ നമുക്ക് ശ്രവിക്കാം. സ്നേഹത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം അച്ഛൻ. ആദ്യമായി തന്നെ പാലാരൂപതയിലെ മറ്റത്തിപ്പാറയാണ് അച്ഛൻ്റെ കുടുംബമെന്നറിയാം. കുടുംബത്തെയും മാതാപിതാക്കന്മാരെയും എല്ലാം ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ പാലാരൂപതയിലെ മറ്റത്തിപ്പാറ ഇടവകയിലെ മലയപ്പുറമ്പിൽ കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. ഞങ്ങളുടെ കാർഷിക രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വളർന്ന ഒരു കുടുംബമാണ്. എൻ്റെ മാതാപിതാക്കന്മാർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഞങ്ങൾ 9 മക്കളാണുള്ളത്. ആ 9 മക്കളിൽ 2-ാമത്തെയാളാണ് ഞാൻ. മറ്റ് മക്കളെല്ലാം ഓരോ നിലകളിൽ വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്നു. ഞാൻ പാലാരൂപതയിൽ 1971 പാലാരൂപത മൈനസ് സെമിനാരിയിൽ ചേർന്നു. തുടർന്ന് മൈനസ് സെമിനാരി 3 വർഷത്തെ പഠനത്തിന് ശേഷം 3 വർഷം വടവാദു സെമിനാരിയിൽ ഫിലോസഫി പഠിച്ചു. തുടർന്ന് 4 വർഷങ്ങൾ ദൈവശാസ്ത്രം പഠിച്ചു. 1981 ജാനുവരി 2 വൈദികനായി, പാലാരൂപതയിലെ വൈദികനായി അഭിനന്ദമാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു. തുടർന്ന് 2 വർഷം രാമപുരം സെൻറ്റ് അഗസ്റ്റിൻസ് ഫൊറോന പള്ളിയിൽ അസിസ്റ്റൻറ്റ് വികാരിയായി സേവനം അനുഷ്ഠിച്ചു. തുടർന്ന് 1982 അതിൻ്റെ അവസാനം റോമിൽ ധാർമ്മിക ദൈവശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് എന്നെ പിതാവ് അയച്ചു. അവിടെ പോയി ലൈസൻഷ്യേറ്റ് എടുത്തു ധാർമ്മിക ദൈവശാസ്ത്രത്തിൽ. തുടർന്ന് മതവും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം ഭാരതീയ പശ്ചാത്തലത്തിൽ എന്നുള്ള വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടി. 1987 ഞാൻ പഠനം പൂർത്തിയാക്കി പാലായി തിരിച്ചെത്തി. തുടർന്ന് വിവിധ മേഖലകളിൽ പാലാരൂപതയിലും കേരളത്തിന് പുറത്തുള്ള മിഷൻ രൂപതകളിലുമൊക്കെ ആയി ജോലി ചെയ്തു. 2014 ഞാൻ പാലാരൂപതയുടെ നേതൃത്വത്തിൽ ഉള്ള പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവർത്തിക്കാനായിട്ട് ആരംഭിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പാലാരൂപതയുടെ വികാരന്മാരിൽ ഒരാളായി സേവനം ചെയ്യുകയാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളാണ് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ ചുണ്ടച്ചേരി എൻജിനീയറിംഗ് കോളേജും അതുപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോളേജും ഉൾപ്പെടുന്ന ഈ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളുടെ ചുമതലയാണ് പ്രധാനമായും എനിക്ക് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാലാരൂപതയിലെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചും പൊതുവിലുള്ളൊരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. പാലാരൂപതയിൽ തന്നെ പാലാരൂപത വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മുൻപന്തി നിൽക്കുന്ന ഒരു രൂപതയാണ്. പാലാരൂപതയിൽ തന്നെ 18 ഹയർ സെക്കൻഡറി സ്കൂളുകളും 41 ഹൈസ്കൂളുകളും 160 UPLP സ്കൂളുകളും ഉണ്ട്. ഏതാണ്ട് 300 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യത്യസ്തമായ കോളേജുകളും സ്കൂളുകളും നമുക്കുണ്ട്. 9 പാലാരൂപതയുടെ അതിർത്തിയിലുള്ളത്. അതിൽ 8 കോളേജുകൾ പാലാരൂപതയുടെ കീഴിലാണ്. അതും ഈ അൺഎയ്ഡഡ് കോളേജുകളും എയ്ഡഡ് കോളേജുകളും ഉൾപ്പെടെയാണത്. ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളുടെ പൊതു ചുമതലയാണ് ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛാ, ഞാനെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അച്ഛനെ കുറച്ച് സമയങ്ങളിലാണ് പാലാരൂപതയെ കാണുക, കുറച്ച് സമയങ്ങളിലൊക്കെ അച്ഛൻ പുറത്തായിരിക്കുകയാണ്, അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനങ്ങളിലായിരുന്നു. അവിടുത്തെ അനുഭവങ്ങൾ അച്ഛനുണ്ട്, അതോടൊപ്പം തന്നെ ആ യാത്രകളുണ്ട്, അവിടെ നിന്ന് കണ്ട മുഖങ്ങളുണ്ട്. അച്ഛൻ അതിനെപ്പറ്റി കൂടി ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ പാലാരൂപതയിൽ ഉള്ളിൽ ഉള്ള യാത്രകൾ ധാരാളം നടത്തിയിട്ടുണ്ട്. പാലാരൂപതയ്ക്ക് പുറത്ത് മിഷൻ പ്രദേശങ്ങളിൽ 10 വർഷത്തോളം ഞാൻ സേവനം ചെയ്തിട്ടുണ്ട്.
അതിൽ 8.5 വർഷം മധ്യപ്രദേശിലെ സത്യന രൂപതയിലെ സെമിനാരിയിലായിരുന്നു. അവിടെ സെമിനാരിക്കാരെ പഠിപ്പിക്കുക മാത്രമല്ല, അതിൻ്റെ ചുറ്റുപാടുമുള്ള 18 വില്ലേജുകളിൽ എല്ലാ ശനിയാഴ്ചയും പോവുകയും അവരുടെ വീടുകളിലുള്ള ആളുകളെ സന്ദർശിക്കുകയും അവരോടൊത്ത് ഭക്ഷണം കഴിക്കുകയും അവരുടെ കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തുടർന്ന് സംഷാദാബാദ് രൂപതയിലെ 9 ഡിസ്ട്രിക്റ്റുകൾ പല രൂപതയെ ഏൽപ്പിച്ചപ്പോൾ അതിൻ്റെ പ്രധാന ചുമതലക്കാരനായിട്ട് ഞാനാണ് പോയത്. അവിടെ ഏതാണ്ട് 22 കുർബാന സെൻ്ററുകളുണ്ട്. ആ സെൻ്ററുകൾ കേന്ദ്രീകരിച്ച് അവിടുത്തെ വൈദികരും സിസ്റ്റേഴ്സ് അവിടെ അതില്ല, ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും വില്ലേജുകളിൽ പോയി ആളുകളുടെ, സാധാരണ അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു ഒരു പ്രത്യേക രീതിയാണ് അവിടെ തുടരുന്നത്. അതുകൊണ്ട് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഈ സഭ ജാതിമത ഭേദമെന്യ എല്ലാ ആളുകൾക്കും എല്ലാ ആളുകളുടെയും ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. ഭവന നിർമ്മാണ പദ്ധതി, പാവപ്പെട്ടവരെ ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ ക്രമീകരിക്കുവാനുള്ള രീതികൾ അവരെ പഠിപ്പിക്കുക, ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സഭ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്ന കാര്യങ്ങൾ ധാരാളം മനുഷ്യർക്ക് വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും സാംസ്കാരികപരമായും അവരെ വളർത്തുന്നതിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇനിയും തീർച്ചയായിട്ടും ചെലുത്തുകയും ചെയ്യും. അച്ചാച്ചൻ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി, കുർബാന കേന്ദ്രങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ദേവാലയങ്ങൾ ഒരു പരിധിവരെ കുറവുകയായിരിക്കാം പുതിയ സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ ഇതെന്താണ് അച്ഛൻ അവിടെ ഉദ്ദേശിച്ചതെന്നൊന്ന് പറയാമോ? വിശുദ്ധ കുർബാന കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് വൈദികൻ അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. ആളുകൾ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ അവരതിൽ പങ്കെടുക്കുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരിയായി അതൊരു സാംസ്കാരിക കേന്ദ്രമാണ്. ആ നാട്ടിലെ ജനതയുടെ സാംസ്കാരിക ഉന്നമനത്തിനും അവരുടെ ആരോഗ്യപരമായ വളർച്ചയ്ക്കും എല്ലാം സഹായിക്കുന്ന കേന്ദ്രമായിട്ടാണ് അവിടെ പ്രവർത്തിക്കുക. അവിടെ വൈദികൻ്റെ നേതൃത്വത്തിൽ ചിലപ്പോൾ സിസ്റ്റേഴ്സ് കാണും, അല്ലെങ്കിൽ അവിടുത്തുകാർ തന്നെ ആളുകൾ കാണും. അവരെ എല്ലാം കോർത്തിണക്കി നല്ല വിദ്യാഭ്യാസം നൽകുക, അതിലൂടെ അവരെ സാമൂഹ്യ പുരോഗതിയിൽ പങ്കുകാരാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മതപരമായ ഒരു പ്രവർത്തനമല്ല മാത്രമല്ല അവരെ ഉള്ളത്, മതപരമായ പ്രവർത്തനം ഞങ്ങളുടേതായ മതത്തെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതേസമയം അതിനേക്കാൾ അപ്പുറത്ത് ആ ജനതയുടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ മാറ്റിക്കളഞ്ഞ് അവരെ കൂടുതൽ കർമ്മോത്സുകരാക്കി അവർക്ക് കൂടുതൽ സാംസ്കാരിക വളർച്ചയുണ്ടാക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പലപ്പോഴും നമ്മൾ അഭിമാനത്തോടെയാണ് അച്ഛാ നമ്മൾ കേൾക്കുക, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സ്ഥലത്തേക്ക്, ഒരിക്കലും കഴിക്കാത്ത ഭക്ഷണം കഴിച്ച്, കേട്ടിട്ടില്ലാത്ത ഭാഷയിലേക്ക് നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും അൽമായരും ഒക്കെ മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നുണ്ട്. അവിടെ ചെന്ന് നമുക്ക് മതം മാറ്റൽ മാത്രമല്ല, നമ്മുടെ ലക്ഷ്യം അതേയല്ല, നമ്മൾ ക്രിസ്തുവിൻ്റെ നല്ല മുഖം അവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ടെങ്കിലും അവരുടെ സാമൂഹ്യ സാംസ്കാരിക നേട്ടം, അവരെ നല്ല കൃഷിക്കാരാക്കുക, അവരെ നല്ല വിദ്യാഭ്യാസമുള്ളവരാക്കുക, അവരുടെ ആരോഗ്യത്തെ നമ്മൾ ശ്രദ്ധിക്കാൻ പഠിപ്പിക്കുക, ഇതെല്ലാം നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ അച്ഛൻ ഈ പറഞ്ഞ ഓരോ വാക്കുകളും അച്ഛൻ്റെ മിഷൻ യാത്രയും ഒത്തിരിയേറെ അനുഗ്രഹമാണ്. അതിൻ്റെ പ്രചോദനം തീർച്ചയായിട്ടും അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരികയായിരുന്നു. ഇനിയും തീർച്ചയായിട്ടും അനേകം മിഷൻ പ്രവർത്തനങ്ങൾക്ക് അനേകർക്ക് ഇത് പ്രചോദനമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അച്ഛ, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അച്ഛനോട് സംസാരിക്കുമ്പോഴും ഒക്കെ അച്ഛൻ പറയും, ഈശോയുടെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെയും കരുണയുടെയും മുഖമാണ് നമ്മൾ മറ്റുള്ളവർക്ക് നൽകേണ്ടതെന്ന്. അതിൻ്റെ ഒരു ഒരു പ്രതിഫലനം പോലെയാണ് അച്ഛൻ്റെ സ്വന്തം സ്ഥലത്ത് തന്നെ അച്ഛന് പാവപ്പെട്ടവർക്ക് ആരുമില്ലാത്തവർക്ക് വേണ്ടി ഒരു സ്ഥാപനം ഉണ്ടാക്കുകയും അതിപ്പോൾ മറ്റൊരു കുറളങ്ങാട്ട് മറ്റൊരു സ്ഥലത്തേക്ക് തന്നെ വീണ്ടും അതിൻ്റെ ബ്രാഞ്ച് തുടങ്ങുകയും ഒക്കെ ചെയ്തത് ഞങ്ങൾക്കറിയാം. ശാന്തമായ ഒരു സിറ്റുവേഷൻ അവിടെയുണ്ട്, ശാന്തമായിരുന്നു പ്രാർത്ഥിക്കാൻ, നല്ല ഭക്ഷണം നൽകുന്നുണ്ട്, അവർക്ക് ഇറങ്ങിയിരിക്കാൻ സ്ഥലമുണ്ട്. ഇങ്ങനെ ഒരു സംവിധാനം എനിക്ക് ചെയ്യണം എന്ന് അച്ഛന് ഇത്രയും തിരക്കുകളും ഇത്രയും ഉത്തരവാദിത്വം ഉള്ളതിൻ്റെ കൂടെ സ്വന്തം സ്ഥലത്ത് തന്നെ ഇങ്ങനെയൊരു സംവിധാനം തുടങ്ങണം എന്നതിൻ്റെ കാരണം എന്താണ്? എന്താണ് അതിൻ്റെ പ്രചോദനം? എന്തായിരുന്നു അച്ഛൻ്റെ ലക്ഷ്യം? അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു വൈദികനായി 43rd വർഷമാണ്. ഇപ്പോഴും ഇനി അധികം കാലം കാണുമെന്ന് അറിയത്തില്ല, 7-8 വർഷം 75 വയസ്സ് വരെ ഞങ്ങൾക്ക് വൈദിക ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനു മുൻപ് ഒരവസരത്തിൽ ഒരാൾ എൻ്റെ അടുത്ത് വന്നു, മരിയൻ മെഡിക്കൽ സെൻറ്ററിൽ രോഗിയായിട്ട് അഡ്മിറ്റ് ചെയ്യപ്പെട്ട ആളാണ്. എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ്റെ അനുജനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ യാതൊരു ഓർമ്മയും ഇല്ല, അവിടെ ആശുപത്രി കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. അവർക്ക് മറ്റുള്ളവർക്കും അസഹ്യമായ വിധത്തിലുള്ള ശല്യം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി ആക്കണം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പെങ്ങന്മാർ 2 പേര് എൻ്റെ അടുത്ത് വന്നു.
അപ്പം ഞാൻ ഒരു ആ നാലഞ്ച് സ്ഥലങ്ങളിൽ വിളിച്ച് ചോദിച്ചു ഇവരെ ഇദ്ദേഹത്തെ എടുക്കാൻ സാധിക്കുമോ. അപ്പോൾ അവരെല്ലാം അപ്രായോഗികമായ നിർദ്ദേശങ്ങളാണ് പലപ്പോഴും തന്നത്. ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ലാത്ത വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾക്കുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാമപുരത്ത് കുഞ്ഞച്ചൻ മിഷണറി ഭവനിൽ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ 1300-ഓളം ആളുകളുണ്ട്, ഏതാണ്ട് 6 മന്ദിരങ്ങൾ അവർക്കുണ്ട്, അതിൻ്റെ അവിടെ ആ സൗകര്യങ്ങളൊക്കെ മതിയെങ്കിൽ അവിടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോഴ എനിക്ക് സങ്കടം തോന്നി. അവിടെ ഏതാണ്ട് 200 പേർക്ക് താമസിക്കാവുന്ന സ്ഥലത്ത് ഏതാണ്ട് 500-ഓളം പേര് താമസിക്കുന്നു. അത് വലിയ അസൗകര്യമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അന്നേരം എൻ്റെ മനസ്സിൽ തോന്നിയ ഒരാശയമാണ്, എൻ്റെ പിതാവ് ഏതാണ്ട് 40% സ്ഥലത്ത് നിന്ന് പിന്നെ കൃഷി ചെയ്ത് വളർത്തിയെടുത്ത 2 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ ആ 70 ഏക്കർ സ്ഥലത്തെ 1 ഏക്കർ സ്ഥലം ഇതിനായിട്ട് കൊടുത്താൽ എങ്ങനെയുണ്ട് എന്ന് മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ തന്നെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് എൻ്റെ പിതാവിനോട് ഞാൻ പറഞ്ഞു ഇക്കാര്യം. പിതാവിനോട് പറഞ്ഞു, എൻ്റെ സഹോദരന്മാരോടും പറഞ്ഞു. പറഞ്ഞപ്പോൾ അവരെല്ലാം 100% അതിനെ സപ്പോർട്ട് ചെയ്തു. അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, വെട്ടിക്കൊണ്ടിരിക്കുന്ന മരം വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് അവിടെ 1 ഏക്കർ സ്ഥലം എടുക്കാം, അവിടെ തന്നെ പല രൂപതയ്ക്കകത്ത് തന്നെ പണിയാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഞാൻ അവിടെ ചെന്നു. ഞങ്ങൾ ആ റബ്ബർ സ്ലോട്ടറിന് വെറുതെ കൊടുത്തു. കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ ഒരു കെട്ടിടം പണിയാനായിട്ട് പ്ലാൻ തയ്യാറാക്കി. ഏതാണ്ട് 5 മാസം കൊണ്ട് ഞങ്ങൾ 50 പേർക്ക് താമസിക്കാവുന്ന ഒറ്റ നിലയിലുള്ള ഒരു കെട്ടിടം ഇവിടെ പണിതി പൂർത്തിയാക്കി. സാന്തോം വില്ലേജ് എന്നാണ് അതിന് പറയുന്നത്. അവിടെ ആരുമില്ലാത്തവരും നോക്കാൻ ആളില്ലാത്തവരുമായ പാവപ്പെട്ട മനുഷ്യരെ സൗജന്യമായി നോക്കി അന്വേഷിച്ച് അവരെ ശുശ്രൂഷിക്കുക, അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അത് ശരിയായി. ഒക്ടോബർ മാസത്തിൽ ഞങ്ങൾ അത് വെഞ്ചരിച്ചു. അവിടെ ഇന്ന് ഏതാണ്ട് 43 പേര് താമസിക്കുന്നുണ്ട്. അപ്പം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മൊത്തം 80 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 43 പേര് ഇപ്പോഴവിടെ താമസിക്കുന്നുണ്ട്. കുറളിങ്ങാട് ഭാഗത്ത് കാഞ്ഞിരത്താന ഇടവിയുടെ കീഴിലുള്ള ഒരു സ്ഥലത്ത് 20% സ്ഥലം പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ദാനം ചെയ്തു. സിബി കണ്ണങ്ങളോ എന്ന് പറഞ്ഞ ആൾ ദാനം ചെയ്തു. അതോടെ ഒരു പുതിയ കെട്ടിടമുണ്ടാക്കി. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 15 അത് വെഞ്ചരിച്ചു. അവിടെ 50 പേർക്ക് 25 സ്ത്രീകളും 25 പുരുഷന്മാരും അവർക്ക് താമസിക്കാനുള്ള 2 നിലയിലുള്ള ഒരു കെട്ടിടമാണ് പണിതിരിക്കുന്നത്. അവിടെ 4 പേര് ഇപ്പോൾ ചേർന്ന് കഴിഞ്ഞു. ആരുമില്ലാത്തവരാണ്. അവർ ഹൈന്ദവ മതത്തിൽപ്പെട്ട 2 പേരാണ് ഇപ്പോൾ വന്ന് ചേർന്നിരിക്കുന്നത്. അവിടെ എല്ലാ മതക്കാരെയും ഉദ്ദേശിക്കുന്നുണ്ട്. ആരും ആർക്ക് വേണമെങ്കിലും വരാം, പക്ഷേ അവരർഹിക്കുന്നവരായിരിക്കണം. അവർക്ക് ആരും നോക്കാനില്ലാത്തവരും കാശില്ലാത്തവരും അവർക്ക് അവരുടെ കുടുംബാംഗങ്ങൾ ആരും ഇല്ലാത്തവരുമായിരിക്കണം. അങ്ങനെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു ലക്ഷ്യം, ഞാൻ കാണുന്ന ഒരു ലക്ഷ്യം ഇതാണ്. നമ്മൾ എന്തെല്ലാം ജീവിതത്തിൽ നേടിയെടുത്താലും മറ്റുള്ളവരെ സഹോദരനായി പരിഗണിച്ചുകൊണ്ട് അവനെ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമായത്. എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിൻ്റെ ഒരു മുഖം ദൈവത്തിൻ്റെ മുഖമാണ്. ആ മുഖം ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ അതായിരിക്കും ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും സ്വീകാര്യമായത് എന്നുള്ള അടിസ്ഥാന ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ പരിപാടികൾ ഏറ്റെടുത്തിരിക്കുന്നത്. അച്ഛാ, ഇതൊരു ഗ്രാമപ്രദേശമാണ് ചുണ്ടച്ചേരി എന്ന് പറയുന്നത്. പാലായിൽ നിന്ന് എവിടെയാണ് ചുണ്ടച്ചേരി, അതോടൊപ്പം തന്നെ ഈ കോളേജിൻ്റെ തുടക്കം എന്നാണ്, എന്തൊക്കെ സാധ്യതകളാണ് ഇവിടെയുള്ളത്, അതിനെപ്പറ്റി ഒന്ന് പറയാം. പാലാ രൂപതയ്ക്ക് അടുത്ത് ഭരണങ്ങാനം വിശുദ്ധി അൽഫോൻസ് സ്വാമിയുടെ നാമത്തിലുള്ള ഷ്രൈൻ ഉൾപ്പെടുന്ന ആ പ്രദേശത്ത് നിന്ന് ഏതാണ്ട് 2.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ കോളേജിലേക്ക്. എന്ന് പറഞ്ഞാൽ പാലായിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരമുണ്ട്. പാലാ രൂപതയിൽ 8 കോളേജുകൾ ആണുള്ളത് വിവിധ മേഖലകളിലായിട്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു സാങ്കേതിക വിദ്യാഭ്യാസ കേന്ദ്രം ഇവിടെ ആരംഭിക്കണമെന്ന് 2002 ആലോചിച്ചു. അതിൻ്റെ കാരണം അതുവരെ സ്വാശ്രയ മേഖലയിലോ അതിൽ അങ്ങനെ എൻജിനീയറിംഗ് കോളേജ് കൊടുക്കുന്ന ഒരു രീതി ഇല്ലായിരുന്നു. അപ്പോൾ ഇത് അനുവദിച്ചപ്പോഴെല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും സ്വീകരിക്കുവാണ് തയ്യാറായി. അപ്പോൾ പാലാ രൂപതയുടെ അഭിവന്ദ്യ പിതാവുമാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവ് ഇവിടെ നമ്മുടെ പാലാ രൂപതയിലെ കാർഷിക സംസ്കാരത്തിന് ഊന്നൽ കൊടുക്കുന്ന ഒരു പ്രദേശത്ത് ഒരു സാങ്കേതിക വിദ്യാഭ്യാസ കേന്ദ്രം വരേണ്ടത് ആവശ്യമാണ് എന്നുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെയാണ് ചുണ്ടച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏതാണ്ട് 50 ഏക്കറോളം സ്ഥലത്ത് എൻജിനീയറിംഗ് കോളേജും അതുപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോളേജും തുടങ്ങുവാനായിട്ട് പ്ലാനിട്ടത്. 2002 ഈ കോളേജ് ആരംഭിച്ചു.
2022 ഇരുപത് വർഷം ഇത് പൂർത്തിയാകുക, ഒക്ടോബർ മാസത്തിൽ 20 വർഷം ഇത് പൂർത്തിയാകുക. ഈ കോളേജ് ഇവിടെ ആരംഭിച്ചപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ എ കെ ആന്റണി അദ്ദേഹം ഇവിടെ വരികയും അദ്ദേഹം പറഞ്ഞു, കത്തോലിക്ക സഭ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന മേഖലകളിൽ ഏറ്റവും സമുന്നതമായൊരു സ്ഥാനമുണ്ട് സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ കോളേജിന്. കാരണം ഈ പ്രദേശത്തൊന്നും കോളേജില്ല, എഞ്ചിനീയറിംഗ് കോളേജില്ല. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ എല്ലാ സപ്പോർട്ടും ഇതിന് തരാം എന്ന് അദ്ദേഹം അന്നിവിടെ പറയുകയുണ്ടായി. ഏതായാലും ഗവൺമെൻറ്റിൻ്റെ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട കോളേജായി ഈ 20 വർഷം കൊണ്ട് ഈ കോളേജ് നടന്നു. സെൻറ് ജോസഫ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ചുണ്ടച്ചേരി പാല എന്നാണ് ഇതിൻ്റെ പേര്. ഏതാണ്ട് 2100 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. 8 ബ്രാഞ്ചുകളിലായി, സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ 8 ബ്രാഞ്ചുകളിലായി ഇവിടെ ബിടെക് കോഴ്സ് ഇവിടെ നടക്കുകയാണ്. അത് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡേറ്റാ സയൻസ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി, ഇങ്ങനെയുള്ള 8 വിഷയങ്ങളിലാണ് ഇവിടെ ബിടെക് കോഴ്സ് ഉള്ളത്. നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നല്ല അഡ്മിഷനും നല്ല റിസൾട്ടും നല്ല പ്ലേസ്മെൻറ്റും ഉള്ളൊരു കോളേജാണ്. ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇവിടെ 540-536 കുട്ടികൾ ഈ കോളേജിൽ ചേർന്നു. കേരളത്തിലെ 2-ാമത്തെ ഏറ്റവും അഡ്മിഷനുള്ള കോളേജായി മാറ്റിയിരുന്നു ഈ കോളേജിനെ. അതുപോലെ തന്നെ പ്ലേസ്മെൻ്റ് കാര്യത്തിൽ ഏതാണ്ട് 600 പ്ലേസ്മെൻ്റ് ഓഫറുകൾ ഈ 70 കമ്പനികളിൽ നിന്നായി ഈ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുകയുണ്ടായി. അതിലേറ്റവും കൂടിയത് 55 ലക്ഷം രൂപ പെർ ഇയർ കിട്ടുന്ന ഒരു കമ്പ്യൂട്ടർ എൻജിനീയർക്ക് കിട്ടത്തക്ക വിധത്തിൽ അമേരിക്കയിലെ ഒരു കമ്പനി ഒരു വിദ്യാർത്ഥിയെ റിക്രൂട്ട് ചെയ്തു. അതുപോലെ തന്നെ 20,000 രൂപ മുതൽ 4.25 ലക്ഷം രൂപ വരെ മാസത്തിൽ ശമ്പളം കിട്ടുന്ന ജോലികളാണ് ഇവർക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. അതിലൂടെ ധാരാളം കുട്ടികൾ ഇവിടെ പഠിച്ച് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ജോലിയുമായിട്ട് പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ ഈ ഗ്രാമീണ മേഖലയ്ക്ക് അതൊരു പുതുമയുള്ളൊരു കാര്യമാണ്. ഈ കുട്ടികൾ ഇവിടെ വന്ന് പഠിച്ച് നല്ല സമർത്ഥരായ ആളുകളുടെ നേതൃത്വത്തിൽ കുട്ടികൾ പഠിച്ച് വളരുന്നു. അതുപോലെ തന്നെ എംടെക് 4 വിഷയങ്ങളിൽ എംടെക് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ഉൾപ്പെടെയുള്ള 4 വിഷയങ്ങളാണ് എംടെക് ഉള്ളത്. അവിടെയും ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ MBA, MCA വിഷയങ്ങളിൽ ഇവിടെയും 60 സീറ്റ് വീതമുള്ള 2 ബാച്ചുകളാണുള്ളത്, MBAക്കും MCAക്കും. ഇങ്ങനെ ഏതാണ്ട് 2100 കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയ സ്ഥാപനമായി ഇത് മാറിയിട്ടുണ്ട്. മാത്രമല്ല 1000 കുട്ടികളോളം 4 ഹോസ്റ്റലുകളിലായി ഇവിടെ താമസിച്ച് പഠിക്കുന്നുണ്ട്. അവരെ സംരക്ഷിക്കുന്നത് വൈദികരും സിസ്റ്റേഴ്സും അടങ്ങുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് നല്ല ഡിസിപ്ലിനും നല്ല സാംസ്കാരിക മുന്നേറ്റവുമുള്ള നല്ല കുട്ടികൾ ഇവിടെ ലഭിക്കുന്നുണ്ട് ഞങ്ങൾക്ക്. അത് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും വിദേശത്തു നിന്നുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നമുക്ക് ഈ കോളേജിന് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ലാബുകൾ, പ്രത്യേകിച്ച് മെക്കാനിക്കൽ ലാബ് കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ലാബാണ്. കാരണം ഇവിടെ നല്ല മെക്കാനിക്കൽ എൻജിനീയറിങ്ങിന് വളരെ നല്ല സാധ്യതകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ആരംഭകാലത്തെ ഡയറക്ടറും പ്രിൻസിപ്പൽമാരും ഒക്കെ ഇതിന് താല്പര്യപ്പെടുത്തു. അങ്ങനെ ഇന്ന് ഈ എഞ്ചിനീയറിംഗ് കോളേജ് ഏതാണ്ട് കേരളത്തിലെ 2-ാമത്തെ എഞ്ചിനീയറിംഗ് കോളേജ് ആയിട്ട് വളർന്നിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ ഈ കോളേജിനോട് തൊട്ടടുത്ത് തന്നെ ഒരു കേറ്ററിംഗ് കോളേജ് കൂടെ നമുക്കുണ്ട്, സെൻറ് ജോസഫ്സ് കോളേജ് ഓഫ് കേറ്ററിംഗ് ആൻഡ് ടെക്നോളജി. ആ കോളേജിൽ 580 കുട്ടികളാണ് പഠിക്കുന്നത്. ഒരു ബാച്ചിൽ 180 കുട്ടികൾ ഈ വർഷം മുതൽ അവിടെ ആരംഭിക്കുകയാണ്. അതിൽ 132 കുട്ടികൾ ഈ വർഷം തന്നെ നമുക്ക് വന്നു കഴിഞ്ഞു. പഴയ കണക്കനുസരിച്ച് അടുത്ത വർഷം മുതൽ 180 കുട്ടികൾ ഒരു ബാച്ചിലുണ്ടാവും. ആ കുട്ടികളെല്ലാവരും പഠിച്ച് ഇറങ്ങിക്കഴിയുമ്പോൾ അപ്പോൾ തന്നെ ജോലിയുമായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അത് നല്ല ട്രെയിനിങ് ഫെസിലിറ്റീസ്, 5-സ്റ്റാർ ഹോട്ടലുകളിൽ നല്ല ട്രെയിനിങ് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട് എറണാകുളത്തും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ.
ഇങ്ങനെ ഈ രണ്ട് കോളേജുകളാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത്. ഒരു പുതിയ കോളേജിന് ഞങ്ങൾ പ്രാരംഭമിടാൻ പോവുകയാണ്. ലോ കോളേജ് ഇതിൻ്റെ കൂടെ ഈ കോമ്പൗണ്ടിന് പുറത്ത് സ്ഥലം വാങ്ങി അവിടെ പുതിയൊരു കോളേജ് അടുത്ത വർഷത്തേക്ക് പണിയാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ കിട്ടുന്ന മുറയ്ക്ക് അത് തുടങ്ങുന്നതുമാണ്. എനിക്ക് അഭിമാനം തോന്നുന്നൊരു കാര്യം, നല്ല സമർത്ഥരായ അധ്യാപകരും നല്ല സമർത്ഥരായ കുട്ടികളും അവരൊന്നിച്ച് ചേർന്ന് ഒരു ടീമായി പ്രവർത്തിക്കുന്നു. അതിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ ഈ കോളേജിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ അച്ഛാ, നമുക്ക് ഈ സ്ഥാപനത്തിൽ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫുകളുണ്ട്, അതിനെപ്പറ്റി ഇങ്ങോട്ട് ഒന്ന് പറയാം. ഈ കോളേജിൻ്റെ പ്രിൻസിപ്പലായി ഇപ്പോൾ സേവനം ചെയ്യുന്ന ഡോക്ടർ വി പി ദേവസ്യ സാറാണ്. സാറ് പാലാ രൂപതാംഗം തന്നെയാണ്. അദ്ദേഹം ഇവിടെ ഈ കോളേജിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു. ഇപ്പോഴും അദ്ദേഹം പ്രിൻസിപ്പലായിട്ട് ചെയ്യുന്നു. അദ്ദേഹം ഗവൺമെൻറ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ചെങ്ങന്നൂരും അതുപോലെ തൃക്കാക്കര എഞ്ചിനീയറിംഗ് കോളേജിലും അദ്ദേഹം പ്രിൻസിപ്പലായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഡോക്ടർ മധുകുമാർ വൈസ് പ്രിൻസിപ്പലായിട്ട് ജോലി ചെയ്യുന്നു. എച്ച് ഒ ഡിമാർ, അധ്യാപകർ എല്ലാം കൂടെ, എല്ലാവരും കൂടെ കൂടി ഏതാണ്ട് 190 ആളുകൾ ടീച്ചിങ് സ്റ്റാഫും നോൺ ടീച്ചിങ് സ്റ്റാഫുമായിട്ട് ഇവിടെ ഉണ്ട്. അച്ഛാ, നമ്മൾ കുറച്ച് സമയം കൊണ്ട് ചുണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജിനെ പറ്റി നമ്മൾ ഒരു മെയിൻ സ്ട്രക്ചർ കേൾക്കുകയായിരുന്നു. അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ പ്രിൻസിപ്പൽ സാറ് പറയുമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നുകയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കേട്ടിട്ടും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്ട്രക്ചർ വലിയ സാധ്യതകൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി, മനോഹരമാണെന്ന് മനസ്സിലായി. പാലാരൂപതയുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെപ്പറ്റി നമുക്ക് അച്ഛനെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അച്ഛൻ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഈ എപ്പിസോഡ് തീർച്ചയായിട്ടും കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹപ്രദമായിരിക്കുന്നു എന്നതിൽ സംശയമില്ല. നന്ദി പറയുകയാണ് അച്ഛനോട്. അതുപോലെ ഈ കോളേജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രാർത്ഥനകൾ നേരുകയും ചെയ്യുന്നു. താങ്ക് യു.